എന്റെ പൊന്നു ദീപു, നീ ഇപ്പോൾ മണിയുടെ കോൺസെൻട്രേഷൻ അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അടിച്ചല്ലോ. നീ എന്നെ ഈ പറയുന്നേ? ഇതൊന്നും ഒരിക്കലും ഇന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി വളർത്തുന്നു. ഈ ലോകം ഇതിങ്ങനെ തന്നെ ആയിരുന്നു പണ്ടും. പവറും മണിയും പൊളിറ്റിക്സും ഒക്കെ കോൺസെൻട്രേറ്റഡ് തന്നെയാണ് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ കയ്യിൽ തന്നെയാണ്. അതല്ലാത്തവർ അത് ഏൺ ചെയ്യുന്നവരുണ്ട്, ഇല്ല ഒന്നും ഇല്ലായ്മ എന്ന് ഏൺ ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഇത് ഇവിടെ കേരളത്തിൽ മാത്രമോ മേഴ്സിഡീസും ക്യാമറയും മാത്രമോ ഒന്നും അല്ല, ലോകം മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഒരു 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 മൈനോറിറ്റിയുടെ കയ്യിൽ ഈ പറയുന്ന നീ പറയുന്ന സോ കോൾഡ് ക്യാപിറ്റലും അല്ലെങ്കിൽ ഈ പറയുന്ന അസറ്റ്സും അല്ലെങ്കിൽ ഒരു 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 മൊണോപ്പൊളി അവർക്കുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് നീ വിചാരിച്ചെന്ന് പറഞ്ഞിട്ടോ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞിട്ടോ മാറ്റാൻ പറ്റത്തില്ല. നമ്മളെ കഴിഞ്ഞ് വലിയ പുലികൾ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഈ കമ്മ്യൂണിസം ഒക്കെ പൊട്ടി വന്നത്. എന്നിട്ട് എന്തേ, ഒന്നും സംഭവിച്ചില്ലല്ലോ. അവരും കുറേ കഴിഞ്ഞപ്പോൾ ഇത് തന്നെയായി. ഈ പറഞ്ഞ പിണറായി വിജയൻ എന്താ കാണിക്കുന്നത്? നീ ഇപ്പം ഇവരെ പറഞ്ഞല്ലോ, ദുൽഖറിനെയും പിന്നെ ഈ ഐസ്ക്രീംകാരെയൊക്കെ പറഞ്ഞല്ലോ. പിണറായി വിജയൻ എന്താ കാണിക്കുന്നത്? ഈ നീ പറഞ്ഞ ഈ ഐഡിയോളജി കൊണ്ടുവന്ന് അത് പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടിയുടെ തലപ്പത്തേക്ക് അവരെങ്ങനെ ആ പാർട്ടി പിടിച്ചത്? അവർ നീ അതെന്താ അന്വേഷിക്കാത്ത? ഈ പറയുന്ന നിൻ്റെ ഇതേ ആ ഒരു എന്താ പറയുക കൺസെപ്റ്റ് തന്നെയാണ് കമ്മ്യൂണിസം. ഈ പറഞ്ഞ പോലെ മുതലാളിത്തത്തിന് ഓപ്പോസിറ്റായിട്ട് ഇവൻ എങ്ങനെയാണ് പാർട്ടി പിടിച്ചത്? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ, അയാൾ മറ്റേ ഇത് ലാവ്ലിൻ കേസിൽ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ അടിച്ച് മാറ്റിയിട്ട് പാർട്ടി പിടിച്ചു. അതിൽ നിന്ന് അയാൾ പാർട്ടി പിടിച്ച് പയ്യെ 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 സി എം ആയി. ഈ സി എം ആയി കഴിഞ്ഞിട്ട് ഈ 8 വർഷം ഈ മനുഷ്യൻ ഇവിടെ കിടന്ന് കാണിക്കുന്നത് എന്താ? നരകിപ്പിക്കുവാണ് സാധാരണക്കാരെ, നരകിപ്പിക്കുവാണ്. സാധാരണ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് പണിയെടുത്ത് ജീവിക്കുന്നവന്മാർ കഷ്ടപ്പെടുകയാണ്. അപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് ദീപു. അത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യം, നമ്മൾ അങ്ങനെ ഇത് ചെയ്തിട്ട് കാര്യം. ഇപ്പം നീ ഇപ്പം ഞാൻ ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് നിൻ്റെ കോംപ്ലക്സ് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നുന്നുള്ളടാ. ഞാൻ നിനക്കൊരു വീഡിയോ അയച്ചു തന്നായിരുന്നല്ലോ, നീ അത് കണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു പ്ലസ് ടു കാരൻ ചെറുക്കൻ മൊബൈൽ ഫോൺ കണ്ട് കച്ചവടം ചെയ്യുന്നത്, അവന് ക്യാപിറ്റൽ ഉണ്ടാക്കായിരുന്നു. അവൻ്റെ അപ്പൻ ബിസിനസ്സുകാരനായിരുന്നു. അവൻ്റെ അപ്പൻ്റെ നിന്ന് അവൻ ക്യാഷ് വാങ്ങിക്കായിരുന്നു? ഇല്ല, അവൻ അവൻ്റേതായ ബുദ്ധി ഉപയോഗിച്ചാണ് ചെയ്തത്. ഇനി നമ്മൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതില്ല ഇതില്ല നമ്മൾ നമ്മളെ നമ്മുടെ സിറ്റുവേഷൻസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ദീപു. അതിൽ നിന്ന് എങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഇപ്പോൾ സോ കോൾഡ് ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് വ്യത്യസ്തമായിട്ടൊരു സാധനം കൊണ്ടുവരാൻ പറ്റും? അവനെ വിജയിച്ചിട്ടുള്ളു ദീപു. അങ്ങനെ ചെയ്യുന്നവൻ വിജയിക്കുക തന്നെ ചെയ്യും, അവന് വിജയം ഉറപ്പാണ്. കാരണം പുതിയൊരു വഴിയാണ്, പുതിയൊരു ഒരു രീതിയാണ്, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തായാലും വിജയിക്കുക തന്നെ ചെയ്യും. നീ അപ്പോൾ ഈ കണ്ടംപററി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാതെ നീ ആദ്യം സ്റ്റഡി ചെയ്യ്, മാർക്കറ്റ് സ്റ്റഡി ചെയ്യ്, എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്ത് പ്രോഡക്റ്റ് പ്രൊമോഷൻ എങ്ങനെയാണെന്നുള്ളത് സ്റ്റഡി ചെയ്യ്. അത് ഒരു ചെറിയൊരു ഇട്ടാവട്ടത്തിൽ കിടന്നല്ല സ്റ്റഡി ചെയ്യേണ്ടത്. നീ ഇൻ്റർനാഷണൽ ഒരു ഇത് നോക്ക്, എങ്ങനെയാണ് ഓരോ ചെറിയ കമ്പനീസ് അല്ലെങ്കിൽ ഓരോരോ ചെറിയ ചെറിയ ടീംസ് എങ്ങനെയാണ് പൊങ്ങി വരുന്നത്, അവരുടെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു. അങ്ങനെ നീ നിൻ്റേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവനെ ഇവനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ എന്താ എടാ കൈ പൈസ ഉള്ളവൻ്റെ പൈസ ഉണ്ട്, അത് നമ്മൾ കോംപ്ലക്സ് അടിച്ചിട്ട് കാര്യമില്ല. നീ പറഞ്ഞ ദുൽഖർ വാപ്പയുടെ ഇതിൽ കയറി വന്നു, അവൻ്റെ കഴിവുണ്ടെങ്കിലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഈ ഡിബേറ്റ് വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സംവാദത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ദുൽഖറിൻ്റെ വാപ്പയെ ഇപ്പോൾ സിനിമാ നടനായിരുന്നുള്ളൂ, മമ്മൂട്ടിയുടെ വാപ്പ സിനിമാ നടനായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നുണ്ടടാ. അത് നമ്മൾ നമുക്ക് നമ്മൾ എന്തിനാണ് നമ്മൾ അവരെ വെച്ചൊക്കെ. നീ ഇപ്പം സോഷ്യൽ സിറ്റിസൺ ആണ് ഒക്കെ ശരി സമ്മതിച്ചു, പക്ഷേ ഇത് ഇത് 10, 100, 1000 പേര് ദുൽഖറിനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സാണ്, അവരുടെ ഇഷ്ടമാണ്. നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ നീ ചെയ്യണ്ട, നിനക്കിഷ്ടമല്ല അതുകൊണ്ട് നിൻ്റെ മക്കളും ചെയ്യരുത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പറയാം, പറഞ്ഞ് കൊടുക്കാം ഇങ്ങനെയൊക്കെ ഇത് നമ്മുടെ ഒരു ഇതാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. പക്ഷേ അതിനപ്പുറം ഇത് അങ്ങനെയാണ്, അതുകൊണ്ട് നീ ചെയ്യരുത്, നീ ഇന്ന പോലെ ചെയ്യാവുള്ളൂ, നീ എൻ്റെ രീതിയിൽ തന്നെ ചിന്തിക്കണം, നീ എന്നെപ്പോലെ തന്നെ ചെയ്യണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അവർക്ക് അവരുടെ സന്തോഷം, എല്ലാവരുടെയും സന്തോഷം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇവൻ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നല്ലോ. അവൻ ആരാണ്? അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ കേമനാണോ കെങ്കേമനാണോ എന്നുള്ളതൊക്കെ വിട്, അവൻ ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. അപ്പം അവനെ ആ രീതിയിൽ കാണുന്ന അല്ലെങ്കിൽ അവനെ ഇഷ്ടപ്പെടുന്നവർ അവനെ കാണാൻ പോകുന്നില്ല, എന്താ തെറ്റ്? അതിലൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിനക്കത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ പോകണ്ട, അത്രമാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നതിന് നമ്മളിവിടെ കിട്ടിയത് പല്ലു കടിച്ചിട്ട് ഒരു കാര്യമില്ല. അതങ്ങനെ തന്നെ ആവുള്ളൂ, അതങ്ങനെ തന്നെ വരുള്ളൂ. ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ദീപു. എടാ, ഞാനിങ്ങനെ ഈ മുതലാളി വിരുദ്ധമായി സംസാരിക്കുന്ന ഞാൻ എന്നാ ഞാൻ
എടാ, ഇത് ഓണർഷിപ്പിനെതിരല്ല, അല്ല സംരംഭങ്ങൾക്കെതിരല്ല, ഞാൻ മുതലാളിത്വത്തിനെതിരെന്ന് പറയുമ്പോൾ നീ പക്ക നീ ഇത് ഇതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം. ഇതാണേ നമ്മൾ ഈ ഇതിനകത്തെ ഈ ക്യാപിറ്റലിൽ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാന്ന് പറയും. ഓക്കെ, അതിന് അങ്ങനെയാണ് നീ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നതെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് കേട്ടോ, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷെ നീ അങ്ങനെയാണ് എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും മേ ബി. എടാ ഞാൻ പറയട്ടെ, നമുക്ക് ഡീസെൻട്രലൈസേഷൻ ആണ് നടക്കേണ്ടത്. എടാ ഹൈദരാബാദിലും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ നടക്കുന്ന പരിപാടി എന്നാ, ഒരിട ഒരു ടൗണിലേക്ക് അത് വന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ട് എക്കോണമി അവിടെ തന്നെ സ്റ്റക്ഡ് ആയിട്ട് നിന്നിട്ട് ബാക്കിയുള്ള ഏരിയ എല്ലാം സ്ലമ്മും ഇതുമെല്ലാം ആയി മാറും. അല്ലെ ഗ്രാമങ്ങളിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ട് റിയൽറ്റേഴ്സ് വന്നിട്ട് റിയൽ എസ്റ്റേറ്റുകാർ വന്നിട്ട് അതിനകത്ത് ഭയങ്കര ബൂം ചെയ്ത് ഭയങ്കര ബിസിനസ് നടത്തി വലിയ വാല്യൂ ഉണ്ടാക്കി. എടാ ഈ സമ്പത്തിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര അപകടകരമാണ്, ഞാൻ അതാ പറഞ്ഞത്. സമ്പത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്നാ പറഞ്ഞത്, ഡീസെൻട്രലൈസേഷൻ നടക്കണം. എടാ നീ ആ 12 വയസ്സുള്ള ചെറുക്കൻ്റെ പറഞ്ഞല്ലോ, എടാ ആ ചെറുക്കൻ്റെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ആ വീഡിയോ, എനിക്കറിയാം. ഞാൻ സ്പാർക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിനകത്തെ മിക്ക വീഡിയോയും കാണുന്നത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതാണ്. അതിനകത്ത് നമുക്കറിയാവുന്നവർ പോലും വന്നിട്ടുണ്ട്. എടാ എടാ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യണം. ഫണ്ട് റേസ് ചെയ്യുന്നത് എവിടുന്നാ? ആ ക്യാപിറ്റൽ എവിടുന്നാ? ആ ക്യാപിറ്റൽ പബ്ലിക് ഫണ്ടാണ്. എടാ ഇത് നോട്ട് എന്ന് പറയുന്ന സാധനം തന്നെ എന്നാണ്, നമുക്ക് ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന സാമൂഹിക സാധനമാണ്. സാമൂഹികമായേ അതുള്ളൂ. എക്കോണമി എന്ന് പറയുന്നത് സാമൂഹികമല്ലാത്തതിനപ്പുറം ഒരു നിലപാടില്ല. അത് പൗരൻ എന്ന നിലയിൽ എനിക്കും നിനക്കും ആർക്കും അതിനകത്ത് പറയാനുണ്ട്, പറയാൻ അവകാശമുണ്ട്. ടാക്സ് ഇതെല്ലാം വിട്, പക്ഷേ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം ഒരു ഒരു ഒറ്റ പർട്ടിക്കുലർ പോയിന്റിലടാ എന്നാ ബിസിനസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ വേണം ബിസിനസ്സിലേക്ക്. അത് പുറത്തു നിന്നുള്ള പബ്ലിക് ഫണ്ടാണ്, അത് സർക്കാരിൻ്റെ പൈസ തന്നെയാണ്, അല്ലെ ജനങ്ങളുടെ പൈസയാണ്, നമ്മുടെ പൈസയാണത്. എടാ ഇപ്പം എൻ്റെ ഫ്രണ്ട് തന്നെ എടാ അവൻ 1 കോടി രൂപയും 25 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയും വെച്ച് ലോൺ എടുത്തു. ഈ ലോൺ എടുക്കുന്ന പൈസ ഇവൻ കഷ്ടപ്പെട്ട് ഓക്കെ, ഞാൻ പറയുന്നത് ഇവൻ്റെ എഫേർട്ടാണ്, ഞാനത് റെസ്പെക്ട് ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. അവൻ്റെ എഫേർട്ടായിട്ട് അറിയാം എനിക്ക്, അല്ലേ കാണാം എഫേർട്ട്, അത് എഫേർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫേർട്ടാണ്. എടാ നമ്മളത് ബഹുമാനിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വകുപ്പ് പറയുമല്ലോ ഓരോരുത്തർ, അത്ര പേർക്ക് ജോലിയായി, ഇത്ര പേർക്ക് ജോലിയായി, അങ്ങനെയൊക്കെ. അതാണ് അവിടെയാണ് മുതലാളിത്തത്തിൻ്റെ ഡോമിനേഷൻ വരുന്നത്, അല്ലെ പുള്ളിക്ക് അവിടെ ഡോമിനേഷൻ. ജോലി കൊടുക്കുമെന്ന് പറയുന്ന വലിയ കാര്യമല്ല, ജോലി അവന് അവൻ്റെ ജോലി നടക്കണമെന്നാലേ അവനും ഉള്ളൂ. അല്ല മുതലാളി തൊഴിലാളി ഈ ഒരു വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഈക്വാലിറ്റി ആണ് ഞാനടാ പറയുന്നത്. ഈക്വാലിറ്റി പറയുമ്പോഴത്തേനും ശരിയാ, നീ പറയും ഈക്വാലിറ്റി പറയുമ്പോഴത്തേനും നമ്മൾ ഉടനെ തന്നെ മുതലാളിക്ക് ഈക്വാലിറ്റി വരുമ്പോഴത്തേനും തൊഴിലാളി വന്നിട്ട് ചെയ്യത്തില്ല മറ്റേതാ മറിച്ചാന്നൊക്കെ പറയും. പക്ഷെ ഇത് പ്രബുദ്ധരാക്കണം, നമ്മൾ ജനങ്ങളെ പ്രബുദ്ധരാക്കണം. ഇത് ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന ഞാൻ മിണ്ടാതിരിക്കുകയല്ല ചെയ്യണ്ടേ. ഞാനിതിനെതിരെ സംസാരിക്കും. നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങൾ, സമൂഹത്തിൻ്റെ ഓരോ വിഷയങ്ങളുണ്ടാകും, അല്ലെ ജാതി വ്യവസ്ഥ നിന്നപ്പം, അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യൻ്റെ കാര്യത്തിനായിട്ട് ചൂഷണം ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ലോകം ഇങ്ങനെയാണ് അങ്ങനെയാണ് നീ ഒരുത്തൻ വിചാരിച്ചാൽ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? പലരും സമൂഹത്തിൻ്റെ സമൂഹം നവീകരിക്കപ്പെടുന്നതിനായി പലരും പല രീതിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ ചേഞ്ചസ്. ഇപ്പൊ ഫെമിനിസം തന്നെ, അല്ലെങ്കിൽ സ്ത്രീകളെ നമ്മളുടെ ഇവിടെ പാട്രിയാർക്കി എന്ന് പറയുന്ന സാധനം ഉറപ്പായിട്ടും ഉണ്ട്, പാട്രിയാർക്കി ഉണ്ട്, അതിനകത്ത് വേറെ അതിനകത്ത് അപ്പുറമൊന്നുമില്ല. അപ്പൊ പെണ്ണുങ്ങൾ കിടന്ന് നരകിച്ച പെണ്ണുങ്ങളെ, അല്ലെങ്കിൽ നമ്മള് ഒരു ഇച്ചിരി ഒരു അണ്ടറായിട്ട് ട്രീറ്റ് ചെയ്ത പെണ്ണുങ്ങൾ ഫെമിനിസം എന്ന് പറയുന്ന സാധനം ചുമ്മാ എന്ന് പറയാൻ പറ്റുമോ? ചുമ്മാ കീറാമുട്ടിയാന്ന് പറയാൻ പറ്റുമോ? അത് ഫെമിനിസം വഴി അവർ കഷ്ടപ്പെട്ട് ആണ് ഈക്വാലിറ്റിയിലേക്ക് അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ തന്നെയാണ് ഇതെന്നാണ് ഞാൻ പറയുന്നത്. എടാ ഇപ്പം എടാ അങ്ങനെ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണെടാ ഓരോരുത്തർ ഓരോ ആക്ടിവിസത്തിലൂടെയും സോഷ്യൽ ആക്ടിവിസത്തിലൂടെയും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം അവർ എടുക്കുന്നത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു കിങ്ങിൻ്റെ സമയത്താണ് ഞാനിത് പറയുന്നത്, നീ പറയുമല്ലോ അത് അങ്ങനാണ്, ലോകം അങ്ങനാണ്, കിങ്ങിൻ്റെ കയ്യിലാണ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കൊണ്ടുവന്ന് പറയുമ്പോഴത്തേനും നീ പറയുമല്ലോ ഇതെന്തിനാ കിങ്ങിൻ്റെ കയ്യിൽ ഇരിക്കും, ഇത് വലിയ പാടാ മച്ചാനാ, നീ ഒരുത്തും വിചാരിച്ചാൽ നടക്കത്തില്ലെന്ന് പറയും. അങ്ങനെ അങ്ങനാണോ അപ്പോൾ അത് വേണ്ടേ?
ഡെമോക്രസിയുടെ മൂല്യം, അല്ലെ, ഡെമോക്രസി എന്ന് പറയുന്ന സ്പ്രിംഗ് ഉണ്ടല്ലോ, ആ വസന്തം, അത് നമ്മൾ പറയും അവിടെ വന്ന്. ഞാൻ ഇത് പറയുന്ന പോലെ തന്നെ അവിടെ വന്ന് പറയടാ, ഇതാണ് ജനമാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത്, അല്ലാതെ രാജാവ് വന്ന് പിടിച്ചിട്ടടക്കുമല്ല നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാടാ, ഒരു ഒരു നമ്മൾ എന്തിനാണ് എടാ ഇപ്പൊ ദുൽഖർ തുടങ്ങുന്നത്? അവൻ എങ്ങനെ, അവൻ എന്ത് ബേസാണ് അവൻ ഒരു സ്റ്റാൻഡേർഡ് ആക്ടറാന്ന് പറയുന്നത്, അല്ലെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു ആക്ടറാന്ന്? അതുപോലെ വെൽത്ത് കയ്യിൽ വെച്ചിട്ടാണ് ഇതെല്ലാം. ഇതെന്താ, ഞാൻ ഞാൻ നോക്കിയിട്ട് ഇവൻ എന്നാ ഇവർ പറയുന്ന ആക്ടിങ് എന്നാ? പക്ക റിച്ച് കിഡ്, പക്ക ഇലൈറ്റ് കിഡ്. അവന് ഇത് ചെയ്യുന്നു, അവൻ അവൻ്റെ വണ്ടിയുടെ കളക്ഷൻസ് കാണിക്കുന്നു, അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു. എന്നാ ഒരു ഇതാണെന്നറിയോ, അവൻ്റെ അവൻ്റെ വലിയ BMW-ൻ്റെയും മറ്റേ എൻ്റെ പോഷയുടെ ഒക്കെ കാണിക്കുന്നു. ഇവൻ എത്ര ആ സിനിമ വന്നിട്ട്, നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചപ്പോഴാണ് അവനൊക്കെ സിനിമ വരാൻ തുടങ്ങിയത്. ഇത്രയും വാല്യൂ ഇതിനകത്ത് വരുന്നത് എങ്ങനെയാ എടാ? ഇതിനകത്തൊക്കെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് പബ്ലിക്കിൽ നിന്നുള്ള ഫണ്ട് ഉണ്ട് അതിനകത്ത് എടാ. ബിസിനസ് ചെയ്ത് തന്നെ ഫണ്ട് വെച്ച് ആ ഫണ്ട് കൊണ്ട് തന്നെ പറ്റത്തില്ല, പുറത്തുനിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യും. അവിടെയാണ് പൗരന് അതിനകത്ത് ചോദിക്കാൻ അവകാശം, വിവരാവകാശം. വിവരാവകാശം എവിടെ നീ ക്യാപിറ്റൽ വന്നു, അല്ലെ സ്വന്തമായിട്ട് അവൻ അച്ചടിക്കുന്നതാണ്. പോട്ടെ, എല്ലാവർക്കും സ്വന്തമായിട്ട് അച്ചടിച്ച് എങ്ങനെ ഇരിക്കും? കാരണം ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം, പിന്നെ ഒരിടത്ത് തന്നെ വന്ന് അടിഞ്ഞുകൂടാതെ അത് നല്ലപോലെ മാറണം. അതുകൊണ്ടാണ് കുത്തക മുതലാളിമാരുണ്ടാകുന്നത് നമ്മുടെ ഇവിടെ. പിന്നെ ഇത് അത്ര നടക്കുകയില്ല, പക്ഷെ പുറത്തൊക്കെ നടക്കുന്നത് എന്നാ, ബാംഗ്ലൂരും കർണാടകയും അല്ലെ അങ്ങനെയുള്ള മെട്രോപൊളിറ്റൻ ടയർ വൺ സിറ്റീസിൽ നടക്കുന്ന സംഭവം എന്താ? ഭയങ്കര കഷ്ടമാണ്. ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ പോയി ഇവിടെ പോയി പണിയെടുത്തിട്ട് അവസാനം ഗ്രാമവും നശിച്ചു പോകും. ഞാൻ പറയുന്ന ഗാന്ധി പറയുന്ന ഗ്രാമ സ്വപ്നമോ ഗ്രാമസ്വരാജോ ഗ്രാമം വേണമെന്നോ അല്ല, പക്ഷേ അതുപോലെ തന്നെ സ്ഥലത്തിന്റെ വാല്യൂ കൊടുത്ത് റിയൽ എസ്റ്റേറ്റ്സ് ഒക്കെ കൊള്ള ലാഭം വെച്ച് അതിനകത്ത് രാഷ്ട്രീയക്കാരുടെ അഴിമതി കൊറപ്ഷൻ വേറെ. നീ പറഞ്ഞ പിണറായി ശരിയാ, പിണറായി ഇത് തന്നെയാ കാണിക്കുന്നേ. ഇവന്മാർ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം അവന്മാരും മുതലാളിത്തത്തിന്റെ ഭാഗമായി മാറി. പക്ഷെ ഇവന്മാരൊന്ന് കമ്മ്യൂണിസ്റ്റ് അല്ലടാ. അതിന്റെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റത്തിന്റെ ആശയങ്ങളെല്ലാം തന്നെ ഒരുപാട് റോങ് ഉണ്ട്.